അന്താരാഷ്ട്ര തോൽവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘപരിവാറുകാർ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്രിസ്മസ് വരുമ്പോൾ വീടുകളിൽ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കരുത് എന്നും പകരം മകരനക്ഷത്രങ്ങൾ തൂക്കണമെന്നും കേരളത്തിലെ സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ വലിയ പ്രചരണം നടക്കുകയാണ്. ക്രിസ്തുമസ് എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ്. നമ്മൾ ഹിന്ദുക്കൾ അതിന് നിന്നുകൊടുക്കരുത്. നമ്മൾ കാശ് ചെലവാക്കി ക്രിസ്ത്യാനികളുടെ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുന്നതെന്തിന് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. പകരം മകരനക്ഷത്രങ്ങളാണ് തൂക്കേണ്ടത് എന്ന്. ഈ മകരനക്ഷത്രങ്ങൾ ലഭ്യമാകണമെങ്കിൽ തങ്ങളെ സമീപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യവും ഫോൺ നമ്പർ സഹിതം കൊടുത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആഹ്വാനം സംഘപരിവാർ ഗ്രൂപ്പുകളിൽ സജീവമായി നടക്കുന്നത്. നോക്കൂ, നമുക്ക് ഓണവും ക്രിസ്മസുമൊക്കെ മതമൈത്രിയുടെ വലിയ അടയാളങ്ങളായ ആഘോഷങ്ങളാണ്. അത് ക്രിസ്ത്യാനിയുടെ ആഘോഷം എന്ന് പറഞ്ഞ് നമ്മളാരും അതിനെ അവഗണനയോടെ നോക്കിക്കാണുന്നുമില്ല. ക്രിസ്മസ് വിപണിയും ഓണ വിപണിയും ഒക്കെ നമ്മുടെ സർക്കാരുകളുടെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കാറുമുണ്ട്. അങ്ങനെ അതൊരു പ്രത്യേക മതത്തിൻ്റെ മാത്രം ആഘോഷം എന്നുള്ള രീതിയിലല്ല കേരളീയർ ഇതുവരെ ഈ ആഘോഷങ്ങളെയൊക്കെ നോക്കിക്കണ്ടിട്ടുള്ളത്. പക്ഷേ വർഗീയ നിറത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും കാണാൻ തുടങ്ങിയ ഒരു സമൂഹം ശക്തി പ്രാപിച്ചതോടെ, അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വേരോട്ടമുണ്ടായതോടെ, ആ തരത്തിലുള്ള കുപ്രചരണങ്ങൾ അവർ നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണിത്. ഇപ്പോൾ ചില ഗ്രൂപ്പുകളിലൊക്കെ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഈ മകരനക്ഷത്രമാണ് നമ്മൾ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഉപേക്ഷിച്ച് വീടുകളിൽ തൂക്കേണ്ടത് എന്നുള്ള ആ പ്രചരണത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇല്ല, ഞാനിപ്പോൾ ഇനി ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുന്നില്ല, ഞാൻ ഈ മകരനക്ഷത്രമേ തൂക്കുന്നുള്ളൂ എന്ന നിലയിലേക്ക് വരുന്നവരുണ്ട്. നമ്മൾ ഹിന്ദുക്കൾ വേദനിച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയെ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. എത്ര പച്ചയായ വർഗീയതയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആ തരത്തിൽ വിഷം കുത്തിവെക്കുകയാണ്. എതിരാണ് ചില പരസ്യങ്ങൾ പോലും അസഹിഷ്ണുതയായി തോന്നുന്ന കൂട്ടരാണ്. ഇപ്പോൾ സർഫ് എക്സലിൻ്റെ പരസ്യവും തനിഷ്കിൻ്റെ പരസ്യവും ഒക്കെ ഹിന്ദുവിനെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെയൊക്കെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത ടീംസാണ്. ഇപ്പോൾ ഒടുവിൽ സ്വിഗ്ഗിക്കെതിരെ വലിയ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ കർഷകരല്ല നമുക്ക് ഭക്ഷണം തരുന്നത്, സ്വിഗ്ഗിയാണ് എന്ന് പോസ്റ്റിട്ട ഒരു സംഘപരിവാറുകാരന് സ്വിഗ്ഗി അധികൃതർ ഒരു മറുപടി കൊടുത്തു, വിവരം ഞങ്ങൾക്ക് കടം തരാനാകില്ല എന്ന്. അത് സ്വയാർജിതമായി ഉണ്ടാകേണ്ടതാണ് ഈ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഇട്ടപ്പോൾ ഇതാ സ്വിഗ്ഗി സംഘപരിവാറുകാരെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വിഗ്ഗി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള വലിയ പ്രചരണം വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് പരിപാടി. തങ്ങൾക്കിഷ്ടമില്ലാത്തതിനെ, എല്ലാറ്റിനെയും വർഗീയ നിറത്തോടുകൂടി കാണാനുള്ള ശ്രമം. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷവും റംസാൻ ആഘോഷവും ഓണാഘോഷവും ഒക്കെ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയ മതമൈത്രിയുടെ അടയാളങ്ങൾ തന്നെയാണ്. അതിൻ്റെ മതപരമായ ചടങ്ങുകളിൽ ആ അതാത് വിഭാഗത്തിലുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെ ഒരു പൊതുവായി നമ്മുടെ ഒക്കെ ഒരു ഉത്സവമായി തന്നെയാണ് മലയാളികൾ കൊണ്ടാടുന്നത്. അതിലെന്തെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകൾ കാണിക്കാൻ ആ ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊന്നും മലയാളികൾ ഇതുവരെയും ശ്രമിച്ചിരുന്നില്ല. വീടുകളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുന്നതിൽ ഹിന്ദു ഭവനങ്ങളിൽ ധാരാളമായി കാണാം. അതൊക്കെ മാറി ഇനിയിപ്പോൾ ഈ മകരനക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഞാനും നീയും വേറെയാണ് എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു ദുഷിച്ച വർഗീയതയുടെ സന്ദേശം.